ആനയുടെ സർഗോത്സവത്തിന് തുടക്കമായി. അഡ്വക്കേറ്റ് ജി ശശി ഫൗണ്ടേഷനും സമന്വയ ഗ്രന്ഥശാലയും ചേർന്നാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത്. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യസ്നേഹത്തെ പോലും ലാഭനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കച്ചവട താല്പര്യത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് ജി ശശി ഫൗണ്ടേഷനും സമന്വയ ഗ്രന്ഥശാലയും ചേർന്നാണ് ആനയടി സർഗോത്സവം സംഘടിപ്പിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് മനുഷ്യസ്നേഹത്തെ പോലും ലാഭനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കച്ചവട താല്പര്യത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. തീർച്ചയായും നമ്മുടെ തലമുറ ഇനി കണ്ണു വെട്ടേണ്ടത് പുതിയ തലമുറയാണ്. നമ്മുടെ നാടിന്റെ ഭാഗധേയങ്ങളായി മാറിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ തലമുറ പക്ഷേ വായനാനുഭവങ്ങളിലൂടെ വായനശാലകളിലൂടെ പഴയകാലത്തിൻ്റെ സമുജ്ജലമായിട്ടുള്ള ഓർമ്മകളിലേക്ക് തിരിച്ചുപോയുമില്ല. തിരുവനന്തപുരത്തോട്ട് ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ അനിലിനോട് നേരത്തെ ഞങ്ങൾക്കെല്ലാം ജീവിതത്തിലെ ഏറ്റവും ഉഷരമായിട്ടുള്ള ഒരു കാലത്ത് ഓർമ്മിച്ചെടുക്കുകയായിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ എവിടെയെങ്കിലും പോയി തങ്ങിയാൽ ആ നാടിൻ്റെ ചരിത്രമറിയണം എന്ന് നിർബന്ധപൂർവ്വം ആഗ്രഹിച്ചിരുന്ന വായനകളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ബാല്യകാലത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഞങ്ങൾ അയവിറക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്യുജ്വലങ്ങളായിട്ടുള്ള വിപ്ലവ ബോധങ്ങളല്ല, വിരൽത്തുമ്പിലെല്ലാം അറിയാൻ കഴിയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് തലമുറയെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാം പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ പറയുമല്ലോ, പ്രത്യേകിച്ച് ടൂറിസം മേഖല ലോകത്തിൻ്റെ തന്നെ സമുന്നതമായ പദവികളിലേക്ക് പോയ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ നാം അല്പം തീക്ഷയായി തുടങ്ങിയിട്ടുണ്ടോ എന്ന് പേടിക്കും വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് കേരള ദ ഗോഡ്സ് ഓൺ കൺട്രി, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷേ കേരളം എങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി എന്ന ചരിത്രത്തിലേക്ക് നാം തിരിച്ചു പോകാറുണ്ട്. കേരളം എപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നില്ല, കേരളം ചെറുത്താൻ്റെ നാടായിരുന്നു. അങ്ങനെയൊരു കാലം ഈ കേരളത്തിലുണ്ടായി. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുടിച്ചിടാൻ ആറടി മണ്ണോ തലയ്ക്ക് മീതെ മഴയത്തും വെയിലത്തും നനയാതിരിക്കാൻ ഒരു കൂരയോ ഇല്ലാത്ത ദുരന്തപൂർണമായൊരു കാലം കേരളത്തിൻ്റെ മണ്ണിലുണ്ടായി. ജംഗിത്വവും സവർണ മേധാവിത്വവും ചാർദുർവർണ്ണവും അനുചിതമായ നിയമങ്ങളാൽ കോറിയിടപ്പെട്ട വഴികളിലൂടെ നടക്കാൻ മലയാളി നിർബന്ധിതമാക്കപ്പെട്ട ഒരു കാലത്താണ് സ്വാമി വിവേകാനന്ദൻ യാത്രക്കിടയിൽ കേരളത്തെ നോക്കി ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ചു. ഭ്രാന്തന്മാരുടെ ഏതെങ്കിലും വിധത്തിലുള്ള കലേഷകുമാരിയല്ല കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിളിക്കാൻ സ്വാമി വിവേകാനന്ദനെ പ്രേരിപ്പിച്ചു. മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ അനുവാദമില്ലാതെ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് കുഴുക്കളായി ജീവിക്കേണ്ടി വന്നൊരു ജനതയുടെ ജീവിത ഭാരത്തിന്റെ കഥന കഥകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ ആത്മാഭിമാനത്തോടെയും സംസാരം കൊണ്ടും പ്രചോദിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു പുറാമ്പാലയമാണ് എന്ന് വിളിച്ചു പറഞ്ഞു പോകാനുള്ള സമന്വയ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസാർ ഷാഫി, ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി എസ് ശശികുമാർ, പ്രസിഡന്റ് ആർ അജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ബി സുനിൽകുമാർ, സി രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആനയടി അനിൽകുമാർ സ്വാഗതവും കീർത്തന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചൂരനാട്.